പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയോ കപ്പയുടെയോ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം ചേരുവകളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗ്രേവിയോട് കൂടിയിട്ടോ ഡ്രൈ ആയിട്ടോ നമുക്ക് ഈ കറി ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ ഇവിടെ എടുത്ത് നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കോഴിയുടെ അത്യാവശ്യം നല്ല പീസുകൾ മാത്രമേ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളൂ കോഴിയുടെ കഷ്ണങ്ങളിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇതുപോലെ കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വേറെ മസാലകളൊന്നും തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നിരത്തി കൊടുക്കാം ഇടത്തരം വലിപ്പമുള്ള ഒന്നര തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഈ തക്കാളിയുടെ നീരൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുവുള്ളൂ അടുത്തതായിട്ട് ഈ സമയത്ത് തന്നെ വേറൊരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു നാല് സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം നാലിഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വെളുത്തുള്ളി മുഴുവനും ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരുപാട് ഗ്രേവിയാക്കി എടുക്കുന്നില്ല ഒരു മീഡിയം അളവിലുള്ള ഗ്രേവി ഗ്രേവിയാക്കിയെടുക്കുന്നുള്ളൂ കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കൂടുതൽ സവോള ചേർത്ത് കൊടുക്കാം ഇവിടെ നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കണിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് ഈ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഈ തക്കാളിയുടെ നീരൊക്കെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് സവോള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും ഉള്ളിയുടെ കളറ് കുറച്ചും കൂടെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കളറൊക്കെ മാറുമ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണിലും താഴെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും ഇളക്കുന്ന സമയത്തും തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് പൊടികളൊക്കെ മൂത്തതിൻ്റെ ആ ഒരു മണം കിട്ടാൻ തുടങ്ങും ആ സമയത്ത് വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചാറോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചാറ് വറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ചാറ് വറ്റിപ്പോയെങ്കിൽ അതിനനുസരിച്ച് പിന്നീട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം ചിക്കൻ പീസസ് എല്ലാം ഗ്രേവിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഏകദേശം ഒരു നൂറ് മില്ലി താഴെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കുന്നില്ല ചെറിയ ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി വെന്തോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പീസ് മുറിച്ച് നോക്കിയാൽ മതി മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ കറി എന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം